നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റത്തിലേക്കാണ് ഇനി. അതായത് വിജിലൻസിൽ ഇനി മുതൽ എൻട്രൻസ് പരീക്ഷയുണ്ട്. പോലീസുകാർക്ക് വിജിലൻസിൽ ചേരണമെങ്കിൽ ഈ യോഗ്യതാ പരീക്ഷ എഴുതണം. പുതിയ ബാച്ച് സെലക്ഷനുള്ള പരീക്ഷാ നടപടികൾ അവസാന ഘട്ടത്തിലാണ്. പരീക്ഷയുടെ സിലബസ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അഴിമതിക്കാരെയും സ്വാധീനശേഷിയുള്ളവരെയും ഒഴിവാക്കാനാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമാണ് പുതിയ പരിഷ്കാരത്തിന് പിന്നിൽ. ആർ അനന്തകൃഷ്ണനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അനന്തൻ, ഇത്തരത്തിലൊരു പരിഷ്കാരം വന്നാൽ അഴിമതി ഇല്ലാതാകുമോ? പൂജ, അഴിമതി ഇല്ലാതാകുമോന്നല്ല, ഇപ്പം ഈ വിജിലൻസിലേക്ക് പുതിയതായി ട്രാൻസ്ഫർ ചോദിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവരൊക്കെ ഇപ്പം ടെൻഷനിലാണ്. 2 ദിവസം കൂടെ ഉള്ളൂ പരീക്ഷയ്ക്ക്. കഠിനമായ സിലബസാണ്. സി ആർ പി സിയും ഇതൊക്കെ നിയമങ്ങളും പോലീസ് ചട്ടങ്ങളും എക്സൈസ് വിജിലൻസ് ചട്ടങ്ങളും ഒക്കെ കാണാതെ പഠിച്ച് 1ാം തീയതി പരീക്ഷ എഴുതാനുള്ളതാണ്. ഏതായാലും ഈ കാക്കി ഇട്ട് കഴിഞ്ഞാൽ ആരെയും പേടിയില്ലാത്ത പോലീസുകാർക്ക് ഒരു പരീക്ഷാ പേടി കൊണ്ടുവന്നിരിക്കുന്നത് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമാണ്. ഇങ്ങനൊരു പുതിയൊരു പരിഷ്കാരം കൊണ്ടുവരാനുള്ള പ്രധാന കാരണം, നമുക്കറിയാം സമീപകാലത്ത് ഈ അടുത്ത ദിവസങ്ങളിലാണ് കൈക്കൂലി കേസിൽ കുടുങ്ങിയ ഉദ്യോഗസ്ഥനെ ആ കേസിൽ നിന്ന് ഊരാൻ വേണ്ടി അയാളിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥൻ്റെ കഥ. ആ വിജിലൻസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഒളിവിലുമാണ്. ഇങ്ങനെ അഴിമതിക്കെതിരെ പോരാടുന്ന വിജിലൻസ് സംവിധാനത്തിൽ തന്നെ അഴിമതിക്കാർ കടന്നുകൂടുന്നു. അപ്പോൾ പലരും സ്വാധീനമൊക്കെ ഉപയോഗിച്ചിട്ടാണ് വിജിലൻസിലേക്ക് ചേക്കേറുന്നത്, സ്വസ്ഥമായി ജോലി ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയൊക്കെ. അങ്ങനെയുള്ളവരെ ഒഴിവാക്കി കൃത്യമായി ഈ സംവിധാനം എന്താണെന്ന് മനസ്സിലാക്കുന്നവർ, ചട്ടങ്ങളും നിയമങ്ങളും അറിയുന്നവർ, സമൂഹത്തോട് നീതി പുലർത്താൻ കെൽപ്പുള്ളവർ, അങ്ങനെ ഉള്ളവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു പരീക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിജിലൻസിലേക്ക് ട്രാൻസ്ഫർ ചോദിച്ച് അപേക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഈ പരീക്ഷയ്ക്ക് ഇരുത്തുക. ആദ്യഘട്ടമായി പരീക്ഷ നടത്തുന്നത് ഈ വരുന്ന 1ാം തീയതിയാണ്. 2 മണിക്കൂറാണ് പരീക്ഷ. 100 ചോദ്യങ്ങളുണ്ട്. അതിന് ശരി ഉത്തരം എഴുതുന്നവരെയാണ് ഇത്ര ശതമാനം വിജയ ശതമാനം ഉള്ള ഉത്തരം എഴുതുന്നവരെയാണ് ഈ ട്രാൻസ്ഫറിന് സെലക്ട് ചെയ്യുക. അങ്ങനെയെങ്കിലും ഒരു അഴിമതി മുക്തമാക്കാൻ, വിജിലൻസിനെ അഴിമതി മുക്തമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പൂജ, എന്തായാലും ഒരു പരീക്ഷ പേടിയൊക്കെ നൽകിയിട്ടുണ്ട്. ആ പേടിയോടുകൂടി മുന്നോട്ട് പോയി അഴിമതിയൊക്കെ ഇല്ലാതാകട്ടെ എന്ന് തന്നെയായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ശരി അനന്തൻ.